അറബികൾ ചെയ്യുന്ന പോലെ ത്യാഗം ഒരു സമൂഹത്തിനും ചെയ്യാൻ പറ്റൂല എന്ന് അല്ലാഹുവറിയാം. അതുകൊണ്ട് നബി തങ്ങൾ അങ്ങോട്ട് അയച്ച് അവരെ കൊണ്ട് ലോകത്തിന്റെ ദഅവത്ത് എല്ലായിടത്തേക്കും അവരെത്തിച്ചെന്നത് മാലിക് ദീനാർ തങ്ങൾ അടക്കം അങ്ങനെ വന്നവരല്ലേ. അവര് യാത്ര പോയി, കപ്പൽ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലേക്ക് അഭയം പ്രാപിച്ച കഥയാണ് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നത്. നബിയെ, ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഒരു മൃഗം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സൗദ, ഒരു കറുത്ത ഭയങ്കരമായ അദീമ, ഒരു ഭീമാകാരമുള്ള ഒരു ജീവി. അതിന്റെ മുൻവശം ഏതാണ് പിൻവശം ഏതാണെന്നും കണ്ടാൽ അറിയുന്നില്ല. ആകെ രോമാവൃതമായ ഒരു ജീവി. ആ ജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു. നബിയെ, ഞങ്ങൾ ചോദിച്ചു, മാ അൻത, ഈ ആരാണ് എന്ന് ചോദിച്ചു. നീ എന്താണ് ചോദിക്കന്നെ. മാ അൻത, അത് വിചാരിച്ചത് മറുപടി പറയില്ല. ആ സാധനം മറുപടി പറഞ്ഞു, അതാണ് അത്ഭുതം. ആ ജീവി ഞങ്ങളോട് മറുപടി പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസ എന്ന മൃഗമാണ്. ഞങ്ങൾ ചോദിച്ചു, അമൽ ജസ്സാസ, എന്താണ് ജസ്സാസ എന്ന് പറഞ്ഞാൽ. ആ മൃഗം പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ആ താഴ്ഭാഗത്ത് ഒരു ഗുഹയുണ്ട്, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളോട് പോയി ചോദിച്ചാൽ അയാള് പറഞ്ഞു തരും ഞാൻ എന്താണെന്ന്. ഇവര് പറയാ, നബിയേ, ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ വിചാരിച്ചു ഇത് പിശാച് പെണ്ണ് ജിന്നാണോ എന്ന് പേടിച്ചു. നബിയേ, ഞങ്ങളുടെ ഭാഷയാണ് ഈ മൃഗം സംസാരിക്കുന്നത്, ഇത് പിശാച്ചാണോ, ഞങ്ങൾ പേടിച്ചു. പക്ഷെ ഞങ്ങളോട് പോകാൻ പറഞ്ഞു, താഴേക്ക് നടക്കാൻ വേണ്ടി പറഞ്ഞു. നടന്നു ചെന്നു, അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഭീമാകാരമുള്ള ശരീരമുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു. നബിയെ, ഞങ്ങൾ കണ്ടു, ചങ്ങലകളിൽ ബന്ധിച്ചൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു, മൻ അൻച, നിങ്ങൾ ആരാണ്? മുടിയെല്ലാം ചുരുളൻ മുടിയുള്ള ഭീമാകാരമായ ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഭയങ്കര ചങ്ങലകൾ, കൈകാലുകൾ ചങ്ങലകളിൽ ബന്ധിതനാണ്. നീ ആരാണെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാനിരിക്കട്ടെ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരിൻ. പുല്ലാ, ഞങ്ങൾ പറഞ്ഞു, ഉനാസും മിനൽ അറബ്, ഞങ്ങൾ അറബികളാണ്, ഞങ്ങൾ കപ്പലിൽ യാത്ര പോയതാണ്, ഞങ്ങൾ വഴിതെറ്റിപ്പോയി കപ്പൽ തകർന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടതാണ്. നിങ്ങൾ അറബികളാണല്ലേ? അതെ, ഞങ്ങൾ അറബികളാണ്. എനിക്ക് ചില ചോദ്യം ചോദിക്കാനുണ്ട്. ഈത്തപ്പനത്തോട്ടം എങ്ങനെയുണ്ട്? ഇന്നത്തെ ജോർഡാനിലെ ഈത്തപ്പനത്തോട്ടത്തിന്റെ പേരാണ് ഈ പറയുന്നത്. ബൈസൻ ഈത്തപ്പനത്തോട്ടം എങ്ങനെയുണ്ട്? ഞങ്ങൾ പറഞ്ഞു, കസീറത്തു ശജർ, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, കായ്ക്കനികളുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, അമാ ഇന്നഹു, തീർച്ചയായും ഒരു കാലം വരും, ആ ഈ തപ്പനത്തോട്ടത്തിൽ ഒന്നുപോലും കായ്ക്കാതെ നിൽക്കുന്ന ഒരു കാലം വരാനുണ്ട്. തടാകത്തെ കുറിച്ച് പറഞ്ഞു തരൂ. ഷാമിലെ തൊബരി തടാകത്തെ കുറിച്ചാ ചോദിക്കുന്നത്. തൊബരി തടാകം ശുദ്ധജലമാണ്. ഇവര് പറഞ്ഞു, കസീറത്തുൽ മാ, ഒരുപാട് വെള്ളമുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയണോ, ആ വെള്ളമൊക്കെ വറ്റി വരണ്ടു പോകുന്ന ഒരു സമയം വരാനുണ്ട്. അടുത്ത ചോദ്യം, അഖ്ബിർനീ സുഗർ എന്ന അരുവിയെ കുറിച്ച് പറഞ്ഞു തരൂ. സുഗർ വെള്ളത്തെ കുറിച്ച്, വെള്ളച്ചാട്ടത്തെ കുറിച്ച് അവര് പറഞ്ഞു, ഫീഹാമാ, അതിൽ വെള്ളമുണ്ട്, ആളുകൾ കുടിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, കൃഷി നനക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാ കേൾക്കണോ, ആ വെള്ളവും വറ്റിപ്പോകുന്നൊരു സമയം വരാനുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് ഈ ആളാരെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നിട്ട് ചോദിച്ചു, അഖ്ബിർനീ അൻ നബിയിൽ ഉമ്മിയീൻ, അക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അന്ത്യപ്രവാചകനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. അവര് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആ നബി ലോകത്ത് വന്നിട്ടുണ്ട്, മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന് താമസമാക്കിയിട്ടുണ്ട്. ഇയാള് ചോദിച്ചു, ഇങ്ങനെയാണ് ജനങ്ങൾ ആ നബിയോട്
പെരുമാറുന്നത് ശത്രുതയിലോ അല്ല അനുനയത്തിലോ? പറഞ്ഞു കുറെ ആളുകൾ ശത്രുതയിലാണ്, കുറെ യുദ്ധമൊക്കെ നടന്നു, കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നു, കുറെ ആളുകൾ പിൻവച്ചിട്ടുണ്ട്, പക്ഷേ കുറെ ആളുകൾ ഇപ്പോഴും ശത്രുതയിലാണ്. ബദർ ഉഹദൊക്കെ നടക്കുന്ന കാലാണപ്പോ. അന്നേരം ഇയാൾ പറഞ്ഞു, ഫഖൈറുൽ ലഹും അൻ യുതീഉ ഫഖൈറുൽ ലഹും അൻ യുതീഉ അവർക്ക് ഏറ്റവും നല്ലത് ആ നബിയെ പിൻവച്ചലാണ്. ആരാ പറഞ്ഞത്? അന മസീഹു ദജ്ജാൽ, ഞാൻ മസീഹു ദജ്ജാലാണ്, ലോകാവസാനം അടുക്കുമ്പോൾ എന്റെ ചങ്ങലകൾ പൊട്ടിക്കപ്പെടുകയും ഞാൻ പുറത്തു വരും, ഞാൻ ലോകത്ത് സഞ്ചരിക്കും. അർബഊന യൗമൻ, 40 ദിവസം. യൗമൻ കസനത്തിൻ വയൗമൻ കശഹരിൻ വയൗമൻ കജുമുഅ, ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും 40-ൽ, വേറെ ഒരു ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും, വേറെ ഒന്ന് ഒരാഴ്ചയുടെ ദൈർഘ്യമുള്ള ദിവസം വരും, ബാക്കി 37 ദിവസങ്ങൾ സാധാ ദിവസങ്ങളായിരിക്കും. ഞാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കും. ഗൈറ മക്ക വത്വൈബ, മക്കയൊഴികെ ത്വൈബ ഒഴികെ ബാക്കിയെല്ലായിടത്തും ഞാൻ എത്തും. അമ്മാ മക്കത വത്വൈബ ഫതഹറുസുഹൽ മലായിക, മക്കയിലേക്കും മദീനയിലേക്കും എനിക്ക് കടക്കാൻ കഴിയില്ല. അന്നേരം മക്കും മദീനക്കും അള്ളാഹുവിന്റെ മലക്കുകൾ കാവൽ നിൽക്കുകയായിരിക്കും, എനിക്ക് അടുക്കാൻ പറ്റില്ല. ഇവിടെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിൽ ഊന്നുവടിയുണ്ട്. ആ വടി മിമ്പറിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു, ഹാദിഹി ത്വൈബതു ഹാദിഹി ത്വൈബതു ഹാദിഹി ത്വൈബ, ഇതാണ് ആ ത്വൈബ എന്ന മദീന, എന്റെ മദീനയുടെ പേരാണ് ത്വൈബ, എന്റെ മദീനയാണ് അവൻ ത്വൈബ എന്ന് പറഞ്ഞത്. ഇതാണ് ത്വൈബ, ഇതാണ് ത്വൈബ, ഇതാണ് ത്വൈബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്ത്യാനികളായ 30 ആളുകളോടാണ്. അവർക്കൊക്കെ ആ നബിയെ പിൻപറ്റലാണ് നല്ലത് ഈ വാക്കുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ, എനിക്ക് മുസ്ലിമാവണം നബിയേ, എനിക്ക് കലിമ ചൊല്ലിത്തരൂ നബിയേ, എനിക്ക് ഷഹാദത്ത് പറഞ്ഞു തരൂ നബിയേ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി ഷഹാദത്ത് ചൊല്ലിയ സ്വഹാബിയാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. അപ്പോ ഈ ഒറ്റക്കണ്ണുള്ള കുറെ കാർട്ടൂൺ ഫിഗർ ഇറങ്ങുന്നുണ്ട് ഇപ്പോ, ഒറ്റക്കണ്ണ്. അതുകൊണ്ടാണ് അമേരിക്കന്റെ $1 മുകളിൽ എന്തുണ്ട്, ആ പിരമിഡിന്റെ മുകളിലായി ഒരു ഒറ്റക്കണ്ണിന്റെ ചിഹ്നം കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ അറൈവൽസിലെ ആ കുട്ടികൾ ശരിക്കും ചെയ്തിട്ടുണ്ട്, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റക്കണ്ണ് പിശാച് ഈ മസീഹു ദജ്ജാലിന്റെ അടയാളമാണ്. إنه شاب قطط أعور عين اليمنى ولد കണ്ണ് ഇല്ലാത്ത ഒറ്റ കണ്ണനാണ് മസീഹു ദജ്ജാൽ. ആര് പറഞ്ഞു? പരിശുദ്ധ റസൂലുള്ളാഹി അവൻ ജീവിച്ചിരിപ്പുണ്ട്. തങ്ങൾ പറഞ്ഞു, ഇന്നഹു ഫീ ബഹരി ശാം ഔ ഫീ ബഹരിൽ യമൻ, അവൻ ഒന്നുകിൽ ഷാമിൻ അഭിമുഖമായി കിടക്കുന്ന കടലിലുണ്ട് എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടൽ, ഫലസ്തീനിന് അഭിമുഖമായി കിടക്കുന്ന കടലേതാ, ദ മെഡിറ്ററേനിയൻ, ബഹ്റുൽ ഔസത്ത് അല്ലെങ്കിൽ അൽ ബഹ്റുൽ അബ്യദ് എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടൽ. മെഡിറ്ററേനിയൻ കടലിലാണ് അവനുള്ളത്. സ്വഹാബിക്ക് സംശയം, നബി പറഞ്ഞത് ബഹ്റു ഷാം എന്നാണോ ഔ ഫീ ബഹ്റിൽ യമൻ, അല്ല യമനിന് അഭിമുഖമായി കിടക്കുന്ന കടലിലാണോ, അറിയൂല. രണ്ടാലൊന്നാ നബി പറഞ്ഞത് ബഹ്റുൽ യമൻ ഔ ബഹ്റു ഷാം, യമനിന് അഭിമുഖമായി കിടക്കുന്ന കടൽ എന്ന് പറഞ്ഞാൽ യമനിന്റെ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ്, മറ്റൊന്ന് ഏതാണ്, ചുവന്ന കടൽ, നമ്മുടെ റെഡ് സീ, ചെങ്കടൽ, ചെങ്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം, രണ്ടാലൊരു സ്ഥലത്ത് അവൻ കിടക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ ഇമേജ് ഒക്കെ വെച്ചിട്ടൊന്ന് പിടിച്ചുകൂടെ, മലേഷ്യക്കാരന്റെ ഫ്ലൈറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. നട്ടപ്പങ്ങൾ മസീദ് തപ്പ നടക്കുന്നത് അല്ല, പൂർത്തി വെച്ചാൽ നമുക്ക് കിട്ടുമോ? 100-300 ആളും കൊണ്ടുപോയ ഫ്ലൈറ്റിന് തുമ്പും വാലുമില്ല. ഇപ്പോ ഇത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠാണ്. എന്തെന്നറിയോ, നിങ്ങൾ വലിയ സംവിധാനമൊക്കെ ചെയ്തെന്ന് വിചാരിക്കണ്ട കേട്ടോ, ഈ ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്നത് പോലും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. പിന്നെണ്ടോ നിങ്ങളെ ചന്ദ്രനും ചൊവ്വയൊക്കെ? അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠമാണ്. ഇന്നും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് കിട്ടിയെന്ന് വിചാരിക്കേ, എന്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ടെന്താ? മനുഷ്യൻ കിട്ടണം വേണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ തെരച്ചിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ
മസീഹു ദജ്ജാലിനെ സംബന്ധിച്ച് ഖബ്ബഅഹുല്ലാഹ് അല്ലാഹു അവനെ ഒളിപ്പിച്ചു വെച്ചതാണ്. അല്ലാഹു ഒളിപ്പിച്ചു വെച്ച് പിന്നെ എങ്ങനെ തെരഞ്ഞാ കിട്ടാനാണ്? അതുകൊണ്ട് അവനെ തപ്പി നോക്കാൻ നിങ്ങൾ ഇറങ്ങണ്ട, കിട്ടൂല. തങ്ങൾ പറഞ്ഞു എവിടെ നിന്ന് വരികയാണ്? يخرج خلتا بين الشام والعراق ഇറാഖിന്റെയും ഷാമിന്റെയും ഇടയിലുള്ള വിശാലമായ ഹൈവേയിലൂടെയാണ് മസീഹു ദജ്ജാൽ കടന്നു വരാൻ പോകുന്നത്. സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലുള്ള ആ നാഷണൽ ബോർഡറിൽ വെച്ചിട്ടാണ് അവിടെയാണ് അവൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുക. മസീഹു ദജ്ജാൽ ചെറുപ്പക്കാരനാണ്, ഷാബൻ, 40 വയസ്സിൽ താഴെ പ്രായമുള്ള അവസ്ഥയിൽ അല്ലാഹുവിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിൽ 309 കൊല്ലം ഉറക്കി കിടത്തിയിട്ട് ശരീരത്തിൽ വർഷങ്ങളുടെ ആഘാതമേൽക്കാതെ, പ്രായത്തിന്റെ വർധനവ് വരാതെ, 7 ചെറുപ്പക്കാരെ എഞ്ചലൂസ് പർവ്വതത്തിനുള്ളിലെ ആ ഗുഹന്റെ ഉള്ളിൽ ഉറക്കി കിടത്തിയ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിക്കുന്നില്ലേ? അല്ലാഹുവിനെ വർഷങ്ങളും മാസങ്ങളും മനുഷ്യ ശരീരത്തിൽ ആഘാതമേൽപ്പിക്കാതെ പിടിച്ചു നിർത്താൻ കഴിയും.